ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ എന്താ പറയണ്ടത്, നമ്മൾ ഇന്നൊരു ഉച്ചക്കത്തെ ഒരു വിശേഷം, അതായത് നമ്മൾ എറണാകുളം ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഉച്ച വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണിത്. അമ്മയാണെങ്കിലും എല്ലാവരും 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 ബിസിയാണ്. അപ്പൊ ഇതെല്ലാരും ഓരോ തിരക്കായി. നമ്മളിന്ന് ബിരിയാണിയും പിന്നെ ചിക്കൻ ബിരിയാണിയും എന്താ പറയണ്ടേ ബീഫ് റോസ്റ്റും, ബീഫ് നല്ല വരട്ടിയത് അതും, പിന്നെന്താ ആവോലി കറി ഒക്കെയാണ് ആക്കുന്നത്. അപ്പം അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പം നോക്കുമ്പോൾ മത്തി മുറിച്ചിട്ട് അതിൻ്റെ കുറച്ച് മുട്ട, അപ്പം നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്ത് അത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ആഡ് ചെയ്തിട്ട് അത് നമ്മളെ വാഴയിലയിൽ ചുട്ട് തിന്നിട്ടില്ലേ, പണ്ടല്ലേ നമ്മളങ്ങനെ കുറേ ചുട്ട് തിന്നിട്ടുണ്ട്, ഇപ്പം അടുത്തൊന്നും അങ്ങനെ തിന്നിട്ടില്ല. അപ്പം അത് കണ്ടപ്പോൾ ഒരു കൊതി. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ബിരിയാണി പരിപാടിയെല്ലാം അവിടെ ചെറുങ്ങനെ സൈഡാക്കിയിട്ട് നമ്മളത് വെറുതെ നമുക്കൊന്ന് ചുട്ട് തിന്നാന്നുള്ളതിൽ വാഴയിലയിലാക്കിയിട്ട് ഇതാ ചോറ് ആവുന്ന അടുപ്പത്ത് ബിരിയാണി തിന്നാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചോറും ആവോലിക്കറിയെല്ലാം ആക്കുന്നുണ്ട്. അപ്പം ആ ചോറാക്കുന്ന അടുപ്പിൽ ഇങ്ങനെ വെറുതെ നമ്മൾ ആ കനലിലോട്ട് ചിരട്ട കനലാന്ന് അപ്പം അതിലോട്ടേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ചുട്ട് തിന്നണ്ട പരിപാടിയിലേക്കാണ് കടന്നത്. അപ്പോൾ നമ്മൾ കുറച്ചാൾ രണ്ട് മൂന്നാൾ ഞാൻ ശ്രുതി നീലവേല ഇതിൻ്റെ പരിധിയിലേക്കായപ്പോൾ എന്താ പറയണ്ടേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും എത്തി കേട്ടോ, അതിൻ്റെ മണം എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും അതിലേക്ക് എത്തി. അങ്ങനെ ഇതാ അതായിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് നല്ല ചൂടുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ കനലിൽ കിടന്നായതല്ലേ. അപ്പോൾ ആ ഒരു കരീൻ്റെ ആ ഒരു ടേസ്റ്റും എന്താ പറയണ്ടത് ആ ഒരു അത് വേറെ തന്നെ, ആ ഒരു ചുട്ട് നിന്ന ടേസ്റ്റ് വേറെ തന്നെ അല്ലേ. അതങ്ങനെ തിന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എല്ലാവരും ഒരുവിധം ചെയ്തതായിരിക്കും. അപ്പോൾ ഇതാ സാധനം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇത് എന്താ പറയേണ്ടത് ഇത് തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ കാലിയായത് ഓർമ്മയില്ല. ഇതാ ഇവളെ കയ്യിലാണ് കൊടുത്തത്, പിന്നെ പറയണ്ടല്ലോ. ഓൾ പകുതി തിന്നിട്ട് അത് അപ്പുറത്തേക്കല്ല എത്തിയത്, എന്നാൽ പോലും എന്താ പറയണ്ടേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം ഒരു രസമല്ല, എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു എന്താ പറയേണ്ടത് ഒരു രസം. അങ്ങനെ എല്ലാവരും ഓരോരോ കഷ്ണമെല്ലാം തിന്ന് അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് മത്തീൻ്റെ മുട്ട ഇങ്ങനെ ചുട്ട് തിന്നുന്നത്. അല്ലാണ്ട് നോർമലി ഇപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഫ്രൈ എല്ലാം ആക്കിയിട്ട് തിന്നലുണ്ട്. ഇപ്പറം നമ്മളെ മത്തിമുട്ട തീറ്റ നടക്കുമ്പോൾ അപ്പുറത്ത് ചിറ്റ ബീഫ് വരട്ടേണ്ട പരിപാടീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയായി ബീഫെല്ലാം വേവിച്ച് വെക്കുമ്പോൾ നമ്മളിപ്പുറത്തു നിന്ന് ദം ഇടാൻ തുടങ്ങി. ബിരിയാണീൻ്റെ ബിരിയാണി പരിപാടി നമുക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവസാന ഘട്ട മിനുക്ക് പണി എന്നുള്ള നിലയിൽ ദം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് ദം വെച്ച് ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ബീഫെല്ലാം റെഡിയാകും. അപ്പം നമ്മളിതാ ബിരിയാണി ദമ്മെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാം പറഞ്ഞാലും നമ്മളെ ഈ ദിവസത്തെ താരെന്ന് പറയുന്നത് ഇതാ നമ്മളെ ബീഫാണ്. അത് മലയാളികൾ ഒരു വികാരം തന്നെയാണല്ലേ ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സലാഡും എല്ലാം റെഡിയായി. ബീഫ് ഇങ്ങനെ നല്ല എന്താ പറയേണ്ടത് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ വെന്ത് വെന്ത് വരയുന്നു. അതേപോലെ തന്നെ ഇത് ആവോലിക്കറിയാണ്. നമ്മൾ ബീഫും ബിരിയാണിയും ഒന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല ആവോലിക്കറി കുടംപുളിയെല്ലാം ഇട്ട് വെച്ച് നല്ല ആവോലിക്കറിയുണ്ട്, ചോറുണ്ട്. ഇതാ നമ്മളെ ബിരിയാണി ദമ്മെല്ലാം പൊട്ടിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണി ആയാലും അതെ, പിന്നെന്താ ബീഫും അടിപൊളിയായിരുന്നു എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കൂട്ടി ഉച്ചഭക്ഷണം നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഇത് ഓണം കഴിഞ്ഞ പിറ്റേത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. ഓണത്തിന് നമ്മൾ നോൺ വെജ് ഒന്നും വെച്ചിട്ടില്ല, അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അവിട്ടം ദിവസം എടുത്തതായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.